Hi friends, in this video, I will show you cutting and stitching. This frock stitch is the main item. This is the main item. This is the top part. This is the lining. This is the top part. This is the front part. This is the front part. This is the back part. This is the length of the top part. The length of the top part is 18 inches. This is the back part. 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 അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗം ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി വെക്കാം ഇതിന്റെ മുകളിലേക്ക് ഫ്രണ്ട് പാർട്ടിനെ വേണ്ടിട്ടുള്ള തുണി രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി വെക്കാം ഇനി ഈ ഫോൾഡിംഗ് വരുന്ന ഭാഗത്തു നിന്നും ഇങ്ങോട്ട് ഷോൾഡർ 4 ഇഞ്ച് മാർക്ക് ചെയ്യണം ഇവിടെ നിന്നും താഴേക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് ഈ രണ്ട് പോയിന്റുകൾ തമ്മിലും ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കണം ഇനി ഇവിടെ നിന്നും ഇങ്ങോട്ട് ചെസ്റ്റിന്റെ അളവ് മാർക്ക് ചെയ്യണം ചെസ്റ്റിന്റെ അളവ് 5 ഇഞ്ച് ആണ് വേണ്ടത് അതിന്റെ കൂടെ 1 ഇഞ്ച് തയ്യൽത്തും കൂടെ കൂട്ടിയിട്ട് 6 ഇഞ്ച് മാർക്ക് ചെയ്യാം ഇനി ഇവിടെ കൈക്കൂലി വരച്ചെടുക്കണം ഇവിടെ വേസ്റ്റിന്റെ അളവ് മാർക്ക് ചെയ്യണം വേസ്റ്റിന്റെ അളവ് ചെസ്റ്റിന്റെ അളവിൽ നിന്നും 1 ഇഞ്ച് കുറച്ച് 5 ഇഞ്ച് ആണ് അതിന്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽത്തും കൂടെ കൂട്ടിയിട്ട് 5 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കണം ഇനി ഈ മാർക്കിംഗിലൂടെ തുണി കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പീസ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഈ ഫ്രണ്ട് പാർട്ടിന്റെ നെക്ക് മാർക്ക് ചെയ്യാം നെക്ക് വിഡ്ത്തും നെക്ക് ഡെപ്ത്തും 2 ഇഞ്ച് ആണ് മാർക്ക് ചെയ്യുന്നത് Simple ആയിട്ടുള്ള റൗണ്ട് neck ആണ് വെർച്ചെടുക്കുന്നത് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ബാക്ക് പാർട്ടിൽ neck മാർക്ക് ചെയ്യണം ഈ മടക്കി വരുന്ന ഭാഗം ഇതുപോലെ തന്നെ മടക്കി വെച്ചിട്ടാണ് neck മാർക്ക് ചെയ്യേണ്ടത് neck width 2 ഇഞ്ചും neck depth 1/2 ഇഞ്ചും ആണ് മാർക്ക് ചെയ്യുന്നത് ഇനി സിമ്പിൾ ആയിട്ടുള്ള റൗണ്ട് neck വെർച്ചതിനു ശേഷം ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇനി ഈ ബാക്ക് പാർട്ടിനെ രണ്ട് പീസ് ആക്കി എടുക്കണം അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിനു വേണ്ടിട്ടുള്ള ലൈനിംഗും ഇതേ അളവിലാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി ഇതിന്റെ സ്റ്റിച്ചിംഗ് എങ്ങനെയെന്ന് നോക്കാം ആദ്യം ബാക്ക് പാർട്ടിന്റെ നല്ല വശത്തെ ഇതിന്റെ ലൈനിംഗ് തുണി മുകളിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം ഇനി നെക്കിന്റെ ഭാഗവും ഈ ഒരു ഭാഗവും സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് മറിച്ചിടുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ കട്ടിങ്ങുകൾ ഇട്ട് കൊടുക്കണം ഇനി ഇതിന്റെ ഉൾവശം പുറത്തേക്ക് ഒന്ന് മറിച്ചെടുക്കാം ഇതുപോലെ മറിച്ചിട്ടിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലേക്ക് സിബ്ബിന്റെ നല്ല വശം ഈ രണ്ട് സൈഡിലും ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പോൾ ഇതുപോലെ സിബ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഈ സിബ്ബിന്റെ ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാം ഇനി ഫ്രണ്ട് പാർട്ടിന്റെ നല്ല വശത്ത് ഇതിന്റെ ലൈനിംഗ് തുണി ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നെക്കിന്റെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ടിട്ടുണ്ട് ഇനി രണ്ടിന്റെയും നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഷോൾഡർ ഞാനിതുപോലെ പിടിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുത്താൽ ഷോൾഡറിൻ്റെ ഭാഗത്തെ സ്റ്റിച്ചിങ് വിട്ടുപോരില്ല അപ്പോൾ ഇതുപോലെ രണ്ട് ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ രണ്ട് കൈയുടെ ഭാഗത്തും നെറ്റിൻ്റെ തുണി വെച്ച് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു നെറ്റിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡിലൂടെ ലോങ് ആയിട്ടുള്ള സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം ഇനി ത്രെഡ് പതുക്കെ വലിച്ച് ഇതുപോലെ ഞെറിവുകൾ ഇട്ട് കൊടുക്കാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് സ്ലീവിൻ്റെ ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം
ഈ ടോപ്പിൻ്റെ നല്ല വശത്ത് ഇതുപോലെ വെച്ചിട്ടാണ് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ സ്കേർട്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. സ്കേർട്ട് പാർട്ടിന് വേണ്ടിയിട്ടുള്ള മെയിൻ തുണി ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഈ തുണിയുടെ ലെങ്ത്ത് 9 ഇഞ്ചും വീതി 43 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. ഇതേ അളവിലുള്ള രണ്ട് പീസ് തുണി എടുത്തിട്ടുണ്ട്. ഒന്ന് ഫ്രണ്ട് പാർട്ടിനും ഒന്ന് ബാക്ക് പാർട്ടിനുമാണ്. ഇനി ഇതിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് നെറ്റിൻ്റെ തുണി എടുത്തിട്ടുണ്ട്. ഈ നെറ്റിൻ്റെ തുണിയുടെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 9.5 ഇഞ്ചാണ്. ലൈനിങ് തുണിയേക്കാളും 1.5 ഇഞ്ച് കൂട്ടിയിട്ടാണ് നെറ്റിൻ്റെ തുണിയുടെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. ഈ തുണിയുടെ ഒരു സൈഡ് മോശം വശത്തേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. മറ്റേ സൈഡിൽ ഇതുപോലെ ലെങ്ത്ത് കൂട്ടിയിട്ടുള്ള സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ഒരു ഭാഗത്ത് ഒരു ത്രെഡ് ഇതുപോലെ പതുക്കെ വലിച്ചിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നെറ്റിൻ്റെ തുണിയിലും ചെയ്തെടുക്കണം. ഇനി ഈ നെറ്റിൻ്റെ തുണിയും ഈ തുണിയും ഒരുമിച്ച് വെച്ചിട്ട് ഈ വേസ്റ്റിൻ്റെ ഭാഗം കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഫ്രണ്ട് പാർട്ടിനും ബാക്ക് പാർട്ടിനും വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ടോപ്പ് പാർട്ടുമായിട്ട് ജോയിൻ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ടോപ്പ് പാർട്ടിൻ്റെ നല്ല വശത്ത് ഈ സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ വേസ്റ്റിൻ്റെ ഭാഗത്ത് ഇതുപോലെ ഒന്ന് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ റോങ് സൈഡിലേക്ക് ആക്കിയിട്ട് രണ്ട് സൈഡും കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത്രയുമായാൽ ഈ ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. വളരെ ഈസിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.